വിവര വിനിമയ സാങ്കേതിക വിദ്യ എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ അധ്യായത്തിൽ അമ്മയെന്നെഴുതാമോ കമ്പ്യൂട്ടറിൽ. ഈ അധ്യായത്തിൽ മലയാളം ടെക്സ്റ്റ് വളരെ വേഗത്തിലും കൃത്യതയോടെയും ടൈപ്പ് ചെയ്യാൻ നമ്മൾ പരിശീലിക്കുകയാണ്. മലയാളം, ഹിന്ദി തുടങ്ങിയ ഭാഷകൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ വളരെ വേഗത്തിൽ നമുക്ക് സാധിക്കും. ലോഹം കൊണ്ടുള്ള അച്ചുകൾ നിരത്തി പതിപ്പിച്ചെടുത്ത ശബ്ദതാരാവലി എന്ന നിഘണ്ടുവിലെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ കാണുന്നത്. അക്കാലത്ത് മലയാളത്തിലുള്ള പുസ്തകങ്ങൾ അച്ചടിക്കുന്നത് എന്ത് പ്രയാസകരമായിരിക്കുമെന്നോ. കൂട്ടക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളുമായി 500-ലധികം അക്ഷര ചിഹ്നങ്ങളുണ്ട് മലയാളത്തിൽ. ഇവയ്ക്കെല്ലാം വെവ്വേറെ അച്ചുകളുണ്ടാക്കണം. ഈ അച്ചുകൾ കടലാസിൽ പതിപ്പിക്കാനുള്ള രീതിയിൽ നിരത്തി വെക്കുന്നതും എളുപ്പമുള്ള പ്രവൃത്തിയായിരുന്നില്ല. കൂട്ടക്ഷരങ്ങൾ ഒരു പേജിൽ പലതവണ ആവർത്തിക്കുക കൂടി ചെയ്താൽ പിന്നെ പറയുകയേ വേണ്ട. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നു. മണിനാദം പോൽ മധുരം നമ്മുടെ മലനാട്ടിൽ മൊഴി മലയാളം. നമ്മുടെ ഭാഷയെക്കുറിച്ച് കവി ശ്രീ ഒ എൻ വി കുറുപ്പ് എഴുതിയതാണ് ഈ വരികൾ. നമുക്ക് ഇത് മലയാളത്തിൽ മലയാളമായി തന്നെ കമ്പ്യൂട്ടറിലേക്ക് നിവേശിപ്പിക്കാനാവുമോ? ഇതുപോലെ നമ്മിൽ പലർക്കും കഥകളും കവിതകളുമെല്ലാം മനസ്സിലിരിക്കുന്നത് മലയാളത്തിലായിരിക്കുമല്ലോ. ഇവയെ നമുക്ക് എങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് സന്നിവേശിപ്പിക്കാമെന്ന് നോക്കാം.